പപ്പടം. ഇതാണ് അന്നത്തെ പപ്പടം. ഞാൻ അനീറ്റി കൂടി കളിച്ച പഴയ ചുട്ടികളൊക്കെ ഒന്ന് രണ്ട് മൂന്ന് വന്നിങ്ങനെ പല്ലാങ്കുഴി കളിക്കും. അത് തെടുക്കുക, ഇത് തൂക്കി ഇങ്ങനെ വെക്കും. ഇത് നന്നായിട്ട് ചുട്ടി പറയുമ്പോൾ അടിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാവുത്തർ വില്ലേജ് ഫുഡ്. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. ഇന്നത്തെ പരിപാടി 90 കിഡ്സ്, നമ്മുടെ ചെറുപ്പകാലത്ത് കുട്ടികളെ കൂടി കളിച്ച സംഭവമാണ്. അന്നൊക്കെ 50 റുപ്പീൻ്റെ സാധനങ്ങൾ നമുക്ക് ഇന്ന് ഒരുപാട് സ്ഥലങ്ങൾ തിരഞ്ഞുപിടിച്ച് നമ്മൾ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ പരിപാടി എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ 90-80 കാലഘട്ടങ്ങളിലെ കളിക്കുന്ന സാധനങ്ങളായിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതാ പഴയ കളിക്കുന്ന സാധനങ്ങൾ. ഇത് വെള്ളം ഒടിച്ചിട്ട് നടക്കുന്ന ബോറിൻ്റെ സംഭവമാണ്. അതല്ലേ, ഒരു ചെറിയൊരു ബക്കറ്റും കുടക്കൽ ഇങ്ങനെ വെള്ളം അടിക്കുന്ന സംഭവമാണിത്. ഇങ്ങനെ അടിച്ചാൽ വെള്ളം വരും, പക്ഷെ ഇതിൽ വെള്ളം ഒഴിക്കണം തോന്നും. ഇതെങ്ങനെയൊക്കെയാണ് ചെറുപ്പത്തിലൊക്കെ കളിച്ചാലേ. അപ്പോൾ ഇത് പണ്ട് ഞാൻ കളിച്ച ബോട്ടാണ്. പാറാമലി തുരുമ്പിടിച്ച് ആ ബോട്ട് അങ്ങനെ തന്നെ എടുത്ത് വന്നാണ്. ഇത് സാധനങ്ങൾ കത്തിച്ചിട്ടുള്ളിൽ വെച്ചാൽ പടപടപടപടപടപടാന്ന് പോകും സാധനം. ശരി, നമുക്ക് കുറച്ച് തിന്നേണ്ട സാധനമൊക്കെ ചെയ്താ വരിപ്പി. നമ്മുടെ സാധാ കടല വരിപ്പി, കടല വരിപ്പി അല്ലേ. ഇത് നമ്മള് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കടലവരിപ്പി ഇപ്പോഴും ഉണ്ട് ആ കടയില്. സാധാരണ കടലവരിപ്പ് എടുക്കുമോ എന്നാ വാങ്ങിച്ചത്. അപ്പോ 50 ദിവസം കിട്ടും. ഇത് തേങ്ങ വരിപ്പി അല്ലേ. ഇത് പഞ്ചസാര വരിപ്പി. ഓ അമ്മോ, ടൈറ്റ് പഞ്ചസാര വരിപ്പി. ഇത് പണ്ട് ഇത്ര വരിപ്പൊന്നും ഇല്ല, ചെറുതായിരുന്നു. അതേ ടേസ്റ്റ് അല്ലേ, ഒരു മാറ്റവും ഒരു മാറ്റം. അതേ ടേസ്റ്റ്, അതേ ടേസ്റ്റ്. ഇതാ നമ്മുടെ സൂക്കി. അന്നൊക്കെ ഇത് നമ്മ കുറച്ച് വലിക്കും, കുറച്ച് കൂട്ടുകാരനിടും. കണ്ണാട്ടിന്റെ കടയിൽ നിന്ന് വാങ്ങിത്തരുന്ന മുട്ടയാണ്. എങ്ങോട്ട് നോക്ക്, ഇതൊരു ചുണ്ണാമ്പ് മാറ്റ മുട്ടയാണത്. ചുക്കുമുട്ടായി പറയും, ചുക്കുമുട്ടായാണത്. പഴയ അതേ ടേസ്റ്റാണ് ആ ചുക്കുമുട്ടായി. പഴയ അതേ ടേസ്റ്റ് നന്നായിരുന്നത്. പക്ഷെ അത് കംപ്ലീറ്റ് കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ കളർ ചുണ്ണാമ്പ് മാതിരിയുള്ള സാധനമാണത്. ചുക്കുമുട്ടായി അതേ ടേസ്റ്റ്. എന്നാ കഴിച്ച് കിണമെന്ന് കഴിച്ച് നോക്ക്. ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മ പഠിക്കുമ്പോ. പുളിമുട്ടായി, പുളി പുളിമുട്ടായി. ഇതാണ് നമ്മ അന്ന് 5 വയസ്സിക്ക് 5 എണ്ണം കിട്ടും അല്ലേ. നന്നായിണ്ട്. അതേ ടേസ്റ്റ്. പുളിപ്പ് നല്ല പുളിയും. പുഴിമുട്ട ഇത് എവിടെ ചെരഞ്ഞു പിടിച്ച് വാങ്ങി വന്നറിയോ? കോയമുത്തൂർ പല സ്ഥലങ്ങളിൽ പോയി. നമ്മള് ഇപ്പോഴും സ്കൂളിന്റെ ഫ്രണ്ടിലൊക്കെ ഇത് വെക്കണ്ടോ? അയ്യേ ഇല്ല അല്ലേ, ഇപ്പൊ കിട്ടുന്നു, ഇപ്പോഴൊന്നും കിട്ടില്ല. നല്ല പുളിയുള്ളത്. നീ ഈ സാധനം കണ്ടില്ല, ഇതാണ് ജാം. അട്ടയില് കൊണ്ടുവന്ന സാധനമാണ് ഇത്. ഇത് കവറിലാക്കി 2 രൂപ കൊടുത്ത ഒരു അട്ട ഫുൾ. ഒരു അട്ട ഫുൾ. ഇത് അറിയില്ല കളർ ജാം. ഇത് എങ്ങനെ തിന്നറിയോ പൈസലെ? അങ്ങനെയല്ല, അങ്ങനെയല്ല, നമ്മ പണ്ട് തിന്ന അതേപോലെ തിന്ന. നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ചിലവർ കയ്യിലാക്കി എടുത്തിട്ട് ഡണ്ടർ 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 ഡണ്ടർ. അതേ ഇങ്ങനെയാണ് അത് തിന്നത്. എന്നിട്ട് 5-6 പേർക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ ഒരാൾക്കൊന്നും അല്ലല്ലോ. ഇതിപ്പോ വലിപ്പം കൂടി, ഈ പാക്കറ്റ് വലിപ്പം കൂടി. അയ്യോ ഇതാ അതേ വലിപ്പം തന്നെ. അതേ നൊസ്റ്റാൾജിയ. ഇപ്പോഴൊക്കെ ഇത് തിന്നാലുണ്ടല്ലോ, എല്ലാരും ചിരിക്കും. ഞാൻ നല്ല ടേസ്റ്റ്. അതേപോലെ തന്നെ ഉണ്ടാ, അതേപോലെ തന്നെ ടേസ്റ്റ് അല്ലേ. സൂപ്പർ, നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. ജാം ജാം. ഇത് കഴിഞ്ഞിട്ട് വേറെ ലെവൽ ഉണ്ട്.
പോയിട്ട് ഈ ജാമൊക്കെ തിന്നു കഴിഞ്ഞ് ചവയ്ക്ക് വായി ഇതിന് ചവയ്ക്ക അതൊരു വേറെ ലെവൽ തന്നെയാണ് ഞാൻ ചോദിക്കാണ് പണ്ടത്തെ ഫാമര ചുറ്റാന്നറിയോ ഫാമര ചുറ്റിട്ട് പക്ഷെ വേറൊരു സംഭവം കൂട്ടുമട്ട വെക്കറാ ഇതങ്ങനെയല്ല ഇതല്ല ഇത് നമ്മള് ഫസ്റ്റ് എടുക്കും വേറെ എടുത്തിട്ടിട്ട് കുറച്ച് ഇവിടെ ഹുക്കാക്കും അതിനുശേഷം ഒരു ഗ്രിപ്പിന് വേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുറ്റും ഇതിപ്പോ കിട്ടില്ല കാരണം ഇവിടെ ത്രെഡ് എടുത്ത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കയ്യിലൊക്കെ ഇപ്പോഴൊന്നും കിട്ടില്ല ഇപ്പൊക്കെ നമ്മൾ മറന്നു സംഭവം ശരി നമുക്കിത് ചുറ്റിട്ട് കിട്ടണില്ല അത് കിട്ടണില്ല നമുക്കിതൊന്ന് തിരിച്ചു ചുറ്റി ഏകദേശം ചുറ്റി കഴിഞ്ഞു തിരിയില്ല അവിടെ ഒരു സംഭവം തിരിച്ചു നോക്കാം അങ്ങനെ സംഭവം തിരിയില്ല തോന്നുന്നത് നോക്കാലോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണോ ഈ മുട്ടായി പണ്ട് ഓർമ്മ ഉണ്ടെങ്കിൽ പൈസ എയ്റോപ്ലൈൻ്റെതാ ഈ സാധനം ഉണ്ടല്ലോ തിരിപ്പിച്ചോടണല്ലേ ഇത് തിന്നിട്ട് ഇപ്പൊ പൊങ്ങില്ല ഈ മുട്ടായി തിന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ കയ്യിലാക്കിട്ട് വിട്ട മേലേക്ക് കാറ്റത്ത് പറക്കും ഇങ്ങനെ അതേ ടേസ്റ്റ് എലന്തി വട ഈ പാക്കറ്റിലെ വരും ഇതിന്റെ വലിയ എലന്തി വട ഞാൻ വാങ്ങിയിട്ടുണ്ട് നമുക്ക് ആദ്യം നമുക്ക് ഇതിൽ നിന്ന് കഴിച്ചു നോക്കാം പൈസലേ ഇത് നമുക്ക് ചെറുപ്പത്തിൽ ഇതൊന്നും കത്തിരി കൊണ്ട് വെട്ടാൻ പാടില്ല കൈ കൊണ്ട് വലത് കൈ കാട്ടെ ഇടത് കൈ ഇത് വലുത് ഇതാണ് എലന്തി വട ആ മതി 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 അതാ എലന്തി വടയൊക്കെ ഞാൻ ഈ എലന്തി വട ഞാൻ നോക്ക് എന്നാ ഇത് അട്ട എലന്തി വട ഇതാണ്ട ഇതിൽ എഴുതിയിട്ടുണ്ട് 90-80 കിഡ്സ് എന്നൊക്കെ പക്ഷേ ഇതിലൊരു പ്രത്യേകതയുണ്ട് ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ എടുത്ത് കളഞ്ഞിട്ട് വേണം പിന്നെ ഇല്ലെങ്കിൽ അത് വയറ്റിൻ്റെ ഉള്ളിൽ പൂണ്ട ഇതാണ് ഇങ്ങനെ അടിമറിക്കും ആദ്യം തന്നെ ഇതാ ഇങ്ങനെ അടിമറിക്കും ഇങ്ങനെ അടിമറിച്ചിട്ട് ഇതങ്ങനെ ആ പഴയൊരു ഓർമ്മ വരും അല്ലേ ആലോചിച്ചാലേ കരച്ചിൽ വരും നോക്കി ഇപ്പം മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ അതടാ കോട്ടിയാ കോട്ടിയാ നിങ്ങൾ കോട്ടിയാ പിന്നെ ഉണ്ടാമടയാ അങ്ങനെ എന്തൊക്കെ ഉണ്ടാമടയല്ല ഇതിങ്ങനെ ഇട്ട് നമ്മൾ കോട്ടി ഇങ്ങനെ എടുത്ത് പറയുമ്പോ അങ്ങനെ അടിക്കും എതറാ മേല ചോദിക്കും എതറാ മേല അപ്പൊ ഇങ്ങനെ ഇടുമ്പോ ചോദിക്കും പഴയ കാലത്ത് വേറൊരു സംഭവം ഉണ്ടല്ലേ വേറൊരു സംഭവം ഉണ്ടാമട കളിക്കണേ ഉണ്ടാമട ആ കാലം പോയി മകനെ പിന്നാലെ ചെറുപ്പകാലത്തെ ജീവിച്ചാൽ മതി ഫ്രീ ഫയർ ഒക്കെ കളിച്ചു ഇപ്പൊ ഇതൊക്കെ അറിയില്ല സംഭവം ചോദിച്ചാൽ അവർക്ക് അറിയാം ഇത് ABC മുട്ടയാണ് ഇത് നീ കഴിച്ചാ പിന്നെ അതിൽ നമ്മുടെ പേര് എഴുതി വെക്കും നമ്മൾ തെരഞ്ഞെടുത്ത ഷെറീഫ് ഫൈസല് അങ്ങനെ ഇങ്ങനെ എഫ് എ അടിച്ചു വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമാ താരത്തിന്റെ കൂടെ അടിച്ചു വെക്കും അപ്പൊ എന്നിനെ നമ്മൾ തിന്നാൻ പോകണ്ട അതെ എന്നെ ഇതിലിപ്പോ നമ്മളിതാ എഫ് കിട്ടി അതേ മുറുമുറുപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ അതിനേക്കാൾ ടേസ്റ്റ് കൂടി ഇപ്പൊ ഉള്ളിൽ വേറൊരു ക്രീം വെച്ച് ചെയ്തിരിക്കുന്നത് ഇത് പണ്ട് കണ്ണാട്ട കളി കിട്ടാൻ പറ്റി ചണ്ടയായിട്ടുണ്ടായിരുന്നു ഇതൊരു സാധനം കൂടെ ഉണ്ടാവില്ലേ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇതങ്ങനെ ആക്കുന്നു അങ്ങനെ ആട്ടി വിടും അല്ലേ അതാ ഇത് അതൊരു വിത്ത അതൊരു വിത്തയാണ് അഞ്ച് പൈസയിൽ നാരങ്ങ മുട്ടായി കഴിച്ചിട്ടുണ്ട് നാരങ്ങ മുട്ടായി ഒരു രൂപയ്ക്ക് 10 എണ്ണം കിട്ടും മഞ്ഞ ചോപ്പ് എന്നാണ് ആ സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് വെറുതെ വായിലിട്ട് ഒരു അരമണിക്കൂർ നീ കടിക്കേണ്ട ടീച്ചർ അവിടെ സ്കൂളിൽ പാടം തുടങ്ങി നമ്മൾ ഷെറീഫ് അതേ സംഭവം എന്തൊക്കെയാ സംഭവങ്ങൾ പണ്ടത്തെ സംഭവങ്ങളാ അതൊരു സംഭവമാണ് അലുവ മുട്ടായി ജവ മുട്ടായി അല്ല ആ ജവ മുട്ടായി ഇത് അന്ന് കണ്ണാട്ടൻ കടയിൽ വാങ്ങാൻ കിട്ടാൻ കിട്ടില്ല അത്ര തിരക്കാണ് കണ്ണാട്ട കണ്ണാട്ടാന്ന് വിളിച്ചു 1000 പൈസ വിളിക്കണം ഈ സാധനം ഒക്കെ ഒട്ടും കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ അത് വയറ്റിന് പോകും നമുക്കിത് കഴിച്ചു നോക്കാം അന്ന് ഇന്നിങ്ങനെ പാക്കിംഗ് ഒക്കെ ആക്കിട്ട് വരും അന്ന് പാക്കറ്റ് ഒന്നുമില്ല പുളിയാണ് തോന്നുന്നത് സംഭവം മധുരം ഇതാണ് കെട്ടി ഇങ്ങനെ വെച്ചിട്ട് ഇന്ന് ഹൈജീനിക് ആയിട്ടൊക്കെ പാക്ക് ചെയ്തിരിക്കുന്നവര് അന്നവിടെ ഹൈജീനിക് അടുത്തുകൂടി പോയിട്ടുണ്ടാവില്ല എരിവുണ്ട് പണ്ട് ഇങ്ങനെ രണ്ട് സൈഡ് ഉണ്ടാവില്ല ഒരു സൈഡ് മാത്രം ചെറുതായിട്ട് സ്പൂൺ മുട്ടായി സ്പൂൺ മുട്ടായി വലിയ ടേസ്റ്റ് ഇല്ല അല്ലേ
അയ്യോ അത് നന്നായില്ല നന്നായില്ല ഇത് അന്നത്തെ ഡേസ് വന്നില്ല അയ്യാ ഇത് എന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ടുണ്ട് അവര് ജെംസ് മുട്ടായാണ് പല കളറിലുണ്ടാകുന്ന സംഭവം കേടാ ഇപ്പോഴും ഓർമ്മയുണ്ടാ കുറച്ച് അറിയുന്ന പോലെ കളിക്കാം നമുക്ക് അങ്ങനെയല്ലേ വിക്കറ്റ് സീറോ വിരാട് കോഹ്ലിയായിരുന്നു കൂടുതലുള്ള ഓപ്പോസിറ്റ് ഉള്ളവർക്ക് ആ കാർഡ് കൊടുക്കും സച്ചിന്റെ സേവാഗിന്റെ കാർഡ് കിട്ടാൻ വേണ്ടിട്ട് അയ്യോ അവരാണല്ലോ അപ്പോഴത്തെ കിങ്ങള് അടിയും തടിയൊക്കെ ആയിട്ടുണ്ട് നോക്കിതാ എപ്പോഴും ഉണ്ട് അതല്ല ദിനേശ് കാർത്തിക് ഉണ്ട് ഇപ്പൊ പുതിയ പുതിയ തലമുറ വേറെ പുതിയ ആൾക്കാരൊക്കെ ഇതിനുള്ളിൽ വന്ന് റൗണ്ടിൽ അയ്യോ അത് വരുത്താനല്ല ഒന്ന് വന്നു പക്ഷെ സമയെടുക്കും കൊറേ സമയം എടുക്കും വലിയ കുപ്പിയിൽ നിറച്ചു വെച്ചിട്ടുണ്ടാവും അമ്പൈസാക്ക് പാലുമുട്ടായി എന്നാ എടുത്തിടുന്നത് വേണ്ട ഇതാ പാലുമുട്ടായാണ് അമ്പൈസക്ക് പാലുമുട്ടായി വാങ്ങി കഴിക്കും അതേ ടേസ്റ്റ് അതേ ടേസ്റ്റ് സെയിം ഒരു മാറ്റൂല ഇത് കുതിരമുട്ടായും ഇതൊക്കെയാണ് എന്നാ സിംഹത്തിന് കളിക്കാൻ നടക്കും കുരുവിയുണ്ട് കുതിര കഴുതിയുണ്ട് എല്ലാം ഉണ്ട് ഇതൊരൈറ്റം ഇതാ ഇതടുത്തത് ഈ ജൗ മിഠായി പരമാണ് സാധനം ജൗ മിഠായി അല്ലത് അങ്ങനെ സിൽക്കി പോലത്തെ സാധനം അതാണ് വായിലിട്ടാല് അതങ്ങനെ അലിഞ്ഞു പോണ സംഭവമാണ് പഞ്ചസാര മേലല്ലേ എന്താ അതേ ടേസ്റ്റ് തന്നെ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ഇത് ഊറുകാവാ ഇതെന്താ ഊറുകണ്ടല്ലോ ആ അത് മാങ്ങൻ്റെ നമ്മൾ പണ്ട് കഴിക്കളാം മാങ്ങൻ്റെ മാങ്ങന അറുത്തിട്ട് ഉപ്പിലൊക്കെ ഇട്ടിട്ട് വെയിലത്ത് വെച്ചു കുറേ ദിവസം കഴിയുമ്പോ ഒരു സാധനം കിട്ടില്ല അതിന്റെ ടേസ്റ്റ് മധുരമുണ്ട് കുറച്ച് ഇത് മരുന്ന് മുട്ടായി ഇത് കഴിച്ചു നീ എന്താണ് ഓ ഗുളിക മുട്ടായി ഗുളിക മരുന്ന് മരുന്ന് നമ്മളിങ്ങനെ എടുത്തിട്ട് ഈ മരുന്ന് ഇങ്ങനെ പിടിക്കും അമ്മേ തലവേദന ഉണ്ടാ എന്നാ തലവേദനക്ക് ഒരു മരുന്ന് ഏറോപ്ലെയിന്റെ ജീരക മുട്ടായത് ഇപ്പോഴൊക്കെ ചെറിയ ജീരക മുട്ടായി ചെറുത് ഇതൊക്കെ വലിയ ജീരക മുട്ടായി നാക്ക് കിട്ടും പൊട്ടും ഒരുമിച്ച് ഇങ്ങനെ അഴിച്ചിട്ട് വായിൽ കുടിക്കുന്ന പടപടപടപടപടാന്ന് പൊട്ടും അതാ ഒരു സാധനം ഇതിങ്ങനെ വായിൽ Mmm.
ഉള്ളൊക്കെ വായൊക്കെ പൊട്ടിത്തെറിക്കണം. ചിന്തി പടക്കം പൊട്ടണം മാതിരി. ഉള്ളിൽ എന്തൊക്കെയോ പൊട്ടണോ. ഇതാ സാധനം. സൗണ്ട് നിന്റെ എന്റെ കൂടുതൽ നോക്കും. ചെറിയൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോ കയ്യിൽ പോയി രണ്ട് കയ്യിലാക്കി ഇങ്ങനെ സിഗരറ്റ് ഇഞ്ചുറി ടു ഹെൽത്ത് അങ്ങനെയല്ല അതാ സ്മോക്കിംഗ് ഇത് ഇതാണ് ട്രെൻഡ് ഇങ്ങനെ വായിൽ വയ്ക്കും നോക്കിട്ട് അങ്ങനെ ആക്കും. അപ്പൊ നമ്മളിപ്പോ പറയണ എല്ലാവരും അടുത്തും സ്മോക്കിംഗ് കോസസ് ക്യാൻസർ സ്മോക്കിംഗ് കിൽസ് ഇഞ്ചുറിയൽസ് ഹെൽത്ത്. ഇതിപ്പോ നമ്മൾ വലിക്കില്ലല്ലോ. നമ്മളിതാ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ കീറിക്കുക അങ്ങനെ ഈ സാധനങ്ങൾ തീർച്ച തിന്നുന്ന സാധനങ്ങൾ മുട്ടായല്ലത്. ഇതാണ് 90 കിഡ്സിലെ മുട്ടായി. നമ്മൾ വലിക്കില്ല. അപ്പൊ തിന്നത് നിങ്ങൾ തിന്നാളെ കോലിമുട്ടായി അടിപൊളി. എന്തായാലും വേറെ ലെവൽ ഈ മുട്ടായി. റസന ജ്യൂസ് ആണ്. രസന ഉണ്ട്. എന്തോ പച്ച എന്താണ് രസനയാണ്. തോണിക്ക് കുടിക്കുന്ന പോലെ ഉണ്ടല്ലേ. അയ്യേ ടേസ്റ്റ് ഇല്ല. ജവ് മുട്ടായൊന്ന് കഴിച്ചു നോക്ക്. ആ ഇത് പൊട്ടി സാധനം ഉള്ളിലല്ലേ. ജവ് മുട്ടായതാ അതേ ടേസ്റ്റ്. പണ്ട് മയിലൊക്കെ കൊണ്ടുതരും ജവ് മുട്ടായി. ഇതൊക്കെ കിട്ടാൻ വേണ്ടിട്ട് എപ്പോ ഇൻട്രോ ഇല്ലാൻ പറഞ്ഞ് കാത്തിരിക്കും. അതാ തോരണം മോതിരം തോരണം മോതിരം ഒന്നും കൊള്ളില്ല കയ്യില്. എടാ എനിക്ക് കൊള്ളും. ഓ ഫ്രണ്ട് ഇതാ മുട്ടായി നോക്ക്. പാൽമുട്ടായി പാൽമുട്ടായാണ് നന്നായിട്ടുള്ളത്. വേറെ ലെവലില്ല. പഴയ കാലത്ത് പാൽമുട്ടായി പക്ഷെ കട്ടി കുറവല്ലേ. ചോ ചോന്നുണ്ട് നന്നായിട്ടുണ്ടല്ലേ. ഇത് വന്നിട്ട് നീളമുള്ള മുട്ടായി. രണ്ട് തിരികെ വീഴുന്ന നീളമുള്ള മുട്ടായാണ്. ഇതൊരു വെറൈറ്റിയാണ്. ഇത് കഴിച്ചോളാം പൈസ. ഇതാ അയ്യോ വേറെ ലെവലല്ലേ. നന്നായിണ്ട്. ഇതാണ് ആ പൈസ റബ്ബർ. ഇതാണ് റബ്ബർ. നമ്മൾ പണ്ട് മായ്ക്കും ഇത് വെച്ചിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് തിന്നണെങ്കില് പല്ല. ഇത് അമ്മിയിലിട്ട് ഇടിച്ചിട്ട് വരണം. അതാടാ ഒരെണ്ണിട്ടാ മതി. രണ്ടാമത്തെ പിരീഡ് കഴിഞ്ഞ വരാ. ഏറ്റവും കൂടുതൽ വാങ്ങുന്ന സാധനമാണ് അത്. ക്ലാസ് പിരീഡിൽ ഇട്ട് പറഞ്ഞ ഉച്ചിലേക്കാണ് ചൊമ്മരിലിങ്ങനെ ഒട്ടി വെക്കും. പാമ്പ് കൊത്തു നോക്കിയതാ. വലിയ റൂമിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതൊരു വെറൈറ്റി മുട്ടായാണ്. ഉള്ളില് മുട്ടായി എളുപ്പാട്ടം. ലിപ്സ്റ്റിക് അടിക്കണം മുട്ടായി. ലിപ്സ്റ്റിക് മുട്ടായി പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചുണ്ടിൽ ഇങ്ങനെ ലിപ്സ്റ്റിക് അടിക്കണം. നമ്മളും ചുണ്ടിലൊക്കെ ഇങ്ങനെ കവറാക്കാം. പിന്നെ നമ്മളൊക്കെ ലിബാമ പറയും. അപ്പൊ ഈ മുട്ടായി വാങ്ങി തേച്ചാ മതി. ചിരിക്ക എന്തൊക്കെയാ പഴയൊരു ഓർമ്മകൾ. നമ്മൾ സാധാരണ കഴിക്കുന്ന ഐസ്ക്രീമിന്റെ സാധനമാണ്. ഐസ്ക്രീം മാവ് ഒന്ന് കഴിക്കണ്ടാവണം വഴി നിറഞ്ഞു. ഇതാ എലന്തിപ്പൊടി. ഇത് എല്ലാറ്റിലും ഒന്നൊരു വെറൈറ്റി സാധനമാണ് എലന്തിപ്പൊടി.
ഇലന്തി പൊടി ഇലന്തി വട ഒക്കെ വെറൈറ്റി സംഭവങ്ങൾ പൈസല കൈ കാട്ട് കുറച്ച് ഇലന്തി പൊടിയാണ് ഇലന്തി പൊടിയും പഞ്ചസാരയും पक्षे നമുക്ക് തിന്നാം അങ്ങനെ ഇതാണ് സ്കെയിൽ കോമ്പസ് ഇതാ പ്രൊട്രാക്ടർ റബ്ബർ കണ്ട ഇതാണ് ബോക്സ് മാക്സ് പിരീഡിനെ എടുത്തിട്ട് പോയില്ലെങ്കിൽ ക്ലാസ് ഒന്ന് പുറത്താണ് അനിൽ സാർ വരും എടാ ഇങ്ങനെ സാർ ഒരു മിനിറ്റ് സാർ സാർ ഇല്ല സാർ ഡബിൾ സാർ ഇതാടാ കോമ്പസ് സ്കെയിൽ പ്രൊട്രാക്ടർ റബ്ബർ वाच मोतिरं ഇതിപ്പോ കവറിൽ വരാൻ തുടങ്ങിയാ ആ ദാ ലാൽ മുട്ടയ ഇതാണ് പണ്ട് ദാ ദാ അങ്ങനെ വലിയോ അല്ല വായിലട്ട വായിട്ടും ഓളി ആ പല്ല് ഇവിടെക്ക് വരുന്നു ഇത് വലിയ പാക്കറ്റ് ഇതില് പഞ്ചസാര ഇട്ടിട്ടില്ല ഇതില് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതാണ് സംഭവം ഇത് വലിയ പാക്കറ്റ് അല്ലേ ഇത് അതേ പാക്കറ്റ് തന്നെ ഇവിടെ ടേസ്റ്റ് ആവുന്നില്ല इंजी मुटाई बस स्टाडे इंजी मुटाई अदल ഇതാണ് തോക്ക് കുരുവി അങ്ങനെ എടുക്കുമ്പോൾ ഒരു കുരുവി തിന്നും ഒരു കുരുവി തിന്നും എടാ എടാ തോക്ക് കുരുവിടാ ടേക്ക് 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 തോക്ക് കുരുവി ഇതാണ് തോക്ക് കുരുവിടാ ഒരു ഒരു കുരുവി തിന്നുമ്പോൾ ഒരു കുരുവി കളിച്ചു നിൽക്കും ഇതാണ് തോക്ക് കുരുവി കണ്ടുപിടിച്ചു ഇത് കണ്ടിട്ടാ നീ ഇതൊക്കെ ഊതി കളിച്ച കാലം മറന്നു പോയി മാനേ ഓ ഇങ്ങനെ കളി തട്ടി പൊട്ടിച്ച് കളിക്കും ഇപ്പോഴും ഉണ്ടല്ലേ എടാ പണ്ട് നമ്മൾ തന്നെ സോപ്പ് പൊടിയില്ലേ സോപ്പ് വെള്ളം സോപ്പ് വെള്ളം ഉണ്ടാക്കും വീട്ടില് ഞാനും കുറച്ച് ഊതിട്ട് എനിക്കും ദാ ഊതു ഊതു ദാ ഊതിക്കോ വളരെ ഫീലിംഗ്സിന് വേണ്ടി തന്നെ നമ്മൾ അതൊക്കെ മാറ്റി വന്നിരിക്കുന്നു കാല് കടഞ്ഞു വരുന്നിരുന്നിട്ട് കൈ കാട്ട് പൈസല കൈ കാട്ട് കുറച്ച് മതി ആ ഇത് ജാമ അപ്പോ ആ എന്താ പുളിപ്പ് നല്ല പുളിപ്പ് ഔ പോ നല്ല പുളിപ്പ് ഇത് പുളി പുളി കൊണ്ടുണ്ടാക്കിയത് ഇത് നന്നായിട്ടുണ്ട് ഇതേ റൈറ്റ് ഉള്ളതാ കമ്മർക്കട്ടോ അല്ല ഇത് വന്നിട്ട് മുളക് മുട്ടായി നീളം മുളക് മുട്ടായി ഇത് നല്ല ടേസ്റ്റ് ആണ് അതാ അതേ ടേസ്റ്റ് അതേ ടേസ്റ്റ് അല്ലേ മാറ്റൊന്നുമില്ല പൈസ മുട്ടായി ഇപ്പോ ഇതിന് പൈസ ഉണ്ടോന്ന് അറിയില്ല ആ ഇതിലൊന്നും ഇപ്പൊ പൈസ ഉണ്ടോ ഇതിനുള്ളില് ഫസ്റ്റ് ചുക്കുമുട്ടായി പണ്ടത്തെ നമ്മളുടെ മിക്സ് മുട്ടായി
ചുക്കുമുട്ടായി ഇതൊരു അശോക മുട്ടായി ഇതൊരു വെറൈറ്റി അശോക മുട്ടായാണ് ഇതിലില്ല ഇതില് പീപ്പില്ല ഇതില് കാറ്റ് മാത്രമേ നമ്മൾ കളിക്കാനാണ് കൂടുതൽ വാങ്ങിയത് ഇങ്ങനത്തെ കളിക്കുന്ന അതാണ് അത് ഇങ്ങനെ അമ്പത്തിലാണ് നിങ്ങളറിയില്ല അതാടാ ഇങ്ങനെ അമ്പത്തി വിട്ടാൽ മതി അങ്ങനെ അങ്ങനെ വിട്ടാ അങ്ങനെ ഇതൊരു വെറൈറ്റി ഇതൊക്കെ അന്ന് കാലത്ത് മാങ്ങൻ്റെ ഒരു വെറൈറ്റി മുട്ടായിരുന്നു മാങ്ങ മുട്ടായി ഇത് അമ്മോ എന്താ ഇതാണ് പല്ലി മുട്ടായി കണ്ടതാ ഇങ്ങനെ എറിയോളാ പൈസ ഇങ്ങനെ പല്ലി ഇങ്ങനെ തവളകളൊക്കെ ഇങ്ങനെ ഒട്ടി രണ്ടും കൂടി തിന്നാൻ വരും ഇത് നമ്മുടെതാ ഇങ്ങനെ 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 ചുറ്റുക എന്തോ എന്തോ പേരുണ്ട് അപ്പൊ അതിന് നടന്നുണ്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ചുറ്റണം മെല്ലെ വലിക്കണം മെല്ലെ വലിക്കുമ്പോ ഇങ്ങനെ 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 വിട്ട് വിട്ട് വലിക്കണം ആ അതന്നെ അത്ര തന്നെ എന്ത് മുട്ടായത് സൗണ്ട് വരും ചുറ്റി ആ എന്നിട്ട് അങ്ങനെ കൈമാറ്റി വിടും നമ്മൾ കുറെ നേരം ആക്കി എങ്ങനെ കൈമാറ്റി വിടാം അതൊരു ട്രെൻഡ് ആയിരുന്നു അപ്പൊ അപ്പൊ ഈ ഗ്യാപ്പ് വിടുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ വേറെ ആൾക്ക് കൈകാട്ടാ എങ്ങനെ കൈമാറ്റി വിടും ഇതിന്റെ മുട്ടായി ഉള്ളത് നോക്ക് അന്നത്തെ ഇടിപരിപ്പിയാണ് ഇടിപരിപ്പ് ഇതാണ്ടാ അന്നത്തെ നല്ല ഡേറ്റ് ഉള്ളത് അയ്യേ പഴയ ടേസ്റ്റ് ഇല്ല ഇഷ്ടപ്പെടാ നിങ്ങക്ക് പഴയ ടേസ്റ്റ് എന്തോ പറയണ്ട് ഇത് വന്നിട്ട് ടിറ്റിക്സ് വേറൊരു പേരുണ്ട് പച്ച കളർ വൈമണകം ഞാൻ വായ്മണക്കും ഇപ്പൊ ബോക്സ് ആക്കിയിട്ടുണ്ട് ടിക്ടാക്ക് ഇന്നത്തെ സെയിം ടേസ്റ്റ് ഇത് വന്നിട്ട് ലാൽ ബാദ് ഇത് വന്നിട്ട് ഇതാണ്ടാ ഈ സാധനമാണ് ഈ നിലക്കടലേക്ക് ഇട്ടുള്ളത് തേനും കൊണ്ട് കിട്ടുന്ന സാധനമാണ് തേനും നിലക്കടലേക്ക് വെച്ചിട്ട് ഇത് കഴിച്ചോണ്ടാ നീ കഴിച്ചിട്ടൊക്കെ ഉണ്ട് ഇതാണ്ടാ മറന്നോക്കെ അല്ലേ അയ്യാ നിങ്ങൾ പഴയ ടേസ്റ്റൊന്നുമില്ല പാൽപ്പൊടി പാൽപ്പൊടി കട്ട് പാൽപ്പൊടി നമ്മള് കൈ കൊട്ടിട്ട് കഴിക്കുന്ന സാധനം അല്ലേ അതേ സാധനം പാൽപ്പൊടി പക്ഷെ ഇപ്പൊ കട്ട് ചെയ്തോളൂ കൈകട്ട് ഇല്ലടാ കട്ട് ചെയ്യുന്ന കട്ട് കൈകട്ട് കുറച്ച് കുറച്ചിട്ട് നിക്ക് മതി മതി ഇതാ അതേ ടേസ്റ്റ് നന്നായിട്ട് പാൽപ്പൊടി ആ സെയിം ടേസ്റ്റ് നാരങ്ങ മുട്ടായി അത് കവറിലാക്കിയത് അന്നതൊക്കെ അമ്പേസിക്ക് വാങ്ങണം ഫസ്റ്റ് ഓരോ കല്യാണങ്ങൾക്ക് പോകുമ്പോഴേ കല്യാണം കഴിഞ്ഞാൽ തട്ടിലെടുത്ത് തരില്ല ആ മുട്ടായി ഇതാ ഇതാണ് ആ കാറ്റാടി ആ കണ്ണ് അങ്ങനെ ഇതാ വാച്ച് മുട്ടായി മറ്റുള്ളത് മറിച്ചത് ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മള് ഒരെണ്ണം മാത്രം ഗ്യാപ്പ് വിടും അതെങ്ങനെ ഇത് തൂക്കി ഇങ്ങനെ വെക്കും ഇതെടുക്കുക ഇത് തൂക്കി ഇങ്ങനെ വെക്കും ഇതെടുക്കുക ഇത് തൂക്കി ഇങ്ങനെ വെക്കും ഇതെടുക്കുക ഇത് തൂക്കി ഇങ്ങനെ വെക്കും ഇത് തൂക്കി ഇങ്ങനെ വെക്കും ഇതെടുക്കുക ഇത് തൂക്കി ഇങ്ങനെ വെക്കും ഇതെടുക്കുക ഇത് തൂക്കി ഇങ്ങനെ വെക്കും ഇതെടുക്കുക ഇങ്ങനെയാണ് കളി അപ്പൊ നമ്മൾ പണ്ട് നൊസ്റ്റാൾജിയ ഫീലിംഗ്സിന് വേണ്ടി കുറെ സാധനം നമ്മൾ വാങ്ങിച്ചു വന്നു കുറെ സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി
ഇപ്പോ പരിചയപ്പെട്ട സാധനം കംപ്ലീറ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു വന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് വാങ്ങിച്ചു വന്നാണ് പക്ഷേ ഇപ്പോൾ ഇനി എടുക്കാൻ പോണ സാധനം ഞാൻ കളിച്ച സാധനമാണ് ചെറുപ്പത്തിൽ അതാണ് ഇപ്പോൾ എടുത്ത് കാണിക്കാൻ പോണത് പൈസ അതൊക്കെ ഒന്ന് ഗ്യാപ്പാക്ക് ഇത് ഞാൻ കളിച്ചിട്ടുള്ള പഴയ ചുട്ടികളാണ് അതാണ്ടാ ചെറുപ്പത്തിൽ ഞാൻ അനീറ്റി കൂടി കളിച്ച പഴയ ചുട്ടികളാണ് അതൊക്കെ ഒരു ഓർമ്മ ആയിരിക്കും ഇപ്പം എൻ്റെ മകളാണ് ഇപ്പം കളിക്കുന്നത് ഏ ആ ഒരു പഴയ ഓർമ്മയ്ക്ക് വേണ്ടതാണ് നമ്മളിതൊക്കെ പെറുക്കിട്ട് വന്നതാണ് ഇതൊക്കെ ഞാൻ കളിച്ചിട്ടുള്ള കളിപ്പാട്ടമാണ് ഇന്ന് എൻ്റെ മകളാണ് ഇതൊക്കെ കളിച്ചുകൊണ്ട് നടക്കുന്നത് ഇതാ അന്നത്തെ ദോശക്കല്ല് കൈക്കരണ്ടി ചോറ്റു പാത്രം ഇതാ ഉപ്പവാരി ചീച്ചട്ടി ഇതൊക്കെ നമ്മ ഞാനും അനുജീവി കളിക്കാനും ഇന്ന് എൻ്റെ മക്കൾ കളിക്കുന്ന സംഭവങ്ങൾ വന്നു എന്തായാലും പറയും ബോക്സിൽ എന്തോ ഉണ്ടല്ലോ ഈ ബോക്സിൽ ഇത് പല്ലാങ്കുളി ഇത് പല്ലാങ്കുളിയാണതാ ഇത് പല്ലാങ്കുളി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കും പല്ലാങ്കുളി ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ ഇങ്ങനെ പല്ലാങ്കുളി കളിക്കും അതൊരു സമയത്തൊരു കാലത്ത് ഇങ്ങനെ പല്ലാങ്കുളി പറഞ്ഞ സംഭവം കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ മാറുന്നു ഇപ്പൊ പബ്ജി ഇപ്പൊക്കെ പല്ലാങ്കുളി അറിയില്ല അതാ ഇതാ ഈ പപ്പടം ഇത് കഴിച്ചില്ല നീ വൈച്ചല്ലേ പപ്പടം ഇതാണ് അന്നത്തെ പപ്പടം ആ ഇത് അതേ ഇട്ടലും കടിക്കാനേ സമയമില്ല ഇതാണ് അന്നത്തെ പപ്പടം അപ്പൊ മറക്കി കൂട്ടിട്ട് അന്നാക്കലെ കൂട്ടിപ്പിടിച്ചതാ അന്നാക്കലെ കൂട്ടിപ്പിടിച്ചോ ഇത് അതേ ടേസ്റ്റ് ഇതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തു ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കടകളിൽ നമ്മൾ പഴയ കടകളിലേക്ക് തപ്പി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന സാധനങ്ങളാണ് പഴയ ബോക്സ് പൊട്ടി അടക്കം എല്ലാ സംഭവങ്ങളും നമ്മൾ വിളിച്ച് കൊണ്ടുവന്നുണ്ട് അപ്പോൾ കൊണ്ടുവന്നാൽ നമുക്ക് പഴയ കാര്യങ്ങൾ ഒരുപാട് ഓർമ്മ വന്നു പല കരച്ചിൽ വന്നു പോയി സ്കൂളിൽ പഠിക്കുന്ന കാലവും ആ ഒരു ഓർമ്മ ആ ഓർമ്മ തന്നെയാണ് ആ സ്കൂളിൽ പഠിക്കുന്ന ആ ട്രെൻഡ് വേറെ ഏതിലും ഒന്നും കിട്ടില്ല അപ്പോൾ വേറെ ലെവൽ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരിക്കും ഷെറീഫ് സൈനിങ് ഓഫ് പണിത്താളോ ബൈ ബൈ കയ്യിൽ നിങ്ങൾക്ക് ഒത്തും ഇപ്പൊ കളിക്കുമ്പോഴേ നല്ല സ്പീഡ്